രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതി പേരറിവാളനെ മോചിപ്പിക്കാൻ ഉത്തരവ്. സുപ്രീം കോടതിയുടേതാണ് തീരുമാനം. 31 വർഷത്തിന് ശേഷമാണ് മോചനം. ജാമ്യത്തിലുള്ള ഇപ്പോൾ ജാമ്യത്തിലുള്ള പേരറിവാളൻ ഈ സുപ്രീം കോടതി ഉത്തരവ് അറിഞ്ഞതിന് ശേഷം പ്രകടിപ്പിക്കുന്ന സന്തോഷമാണ് ആ ദൃശ്യങ്ങളിൽ കണ്ടതെന്ന് തോന്നുന്നു. പ്രശാന്ത് രുഖംജി ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, 19 വയസ്സിൽ തടവറയിലേക്ക് പോയതാണ് അന്ന്. ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയിരുന്നു പേരറിവാളന്റെ യോഗ്യത. ഇപ്പോൾ 51 വയസ്സിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ ഉത്തരവ് വരുന്നത്. എത്ര പ്രധാനമാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്? എന്തെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ വിധി? അബ്ദോദ് ജസ്റ്റിസ് നാഗേശ്വര റാവു അധ്യക്ഷനായ ബെഞ്ചാണ് സുപ്രധാനമായ ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അബ്ദോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ 19 വയസ്സിലാണ് പേരറിവാളനെ അറസ്റ്റ് ചെയ്തത്. രാജീവ് ഗാന്ധി വധത്തിന് ശേഷം 25 പേർക്കാണ് അന്ന് ടാഡ കോടതി വധശിക്ഷ നൽകിയിരുന്നത്. പിന്നീട് സുപ്രീം കോടതി 7 പേരുടെ വധശിക്ഷ ശരിവെക്കുകയായിരുന്നു. ആ 7 പേരിൽ പേരറിവാളനും ഉണ്ടായിരുന്നു. എന്നാൽ 2014 പിന്നീട് പേരറിവാളന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചത്. അന്ന് രാഷ്ട്രപതിക്ക് നൽകിയ ദയാഹർജിയിൽ തീരുമാനമെടുക്കാൻ ഒരുപാട് കാലമായി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം കോടതി അത് ജീവപര്യന്തമാക്കി കുറച്ചത്. 2015 താൻ ഇത്രയും നാൾ ജയിലിൽ കിടന്നതാണ്, അതുകൊണ്ട് മോചനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സുപ്രീം കോടതിയിൽ പേരറിവാളൻ എത്തിയത്. അതിനു മുമ്പ് സംസ്ഥാന ഗവർണർക്കും ഒരു നിവേദനം പേരറിവാളൻ നൽകിയിരുന്നു. സംസ്ഥാന ഗവർണർക്ക് നൽകിയ ഈ നിവേദനത്തിൽ എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് സുപ്രീം കോടതി പിന്നീട് ഉന്നയിച്ചത്. എന്നാൽ പേരറിവാളൻ നൽകിയ ഈ നിവേദനം അംഗീകരിക്കാൻ ഗവർണർ തയ്യാറായില്ല. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഗവർണർ കൈക്കൊണ്ടില്ല. പിന്നീട് തമിഴ്നാട് സർക്കാർ തന്നെ ഈ വിഷയത്തിൽ ഒരു ശുപാർശ നൽകാനുള്ള തീരുമാനമെടുക്കുകയും പേരറിവാളന്റെ ഈ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തമിഴ്നാട് മന്ത്രിസഭ തീരുമാനമെടുത്ത് ഗവർണർക്ക് ശുപാർശ നൽകുകയായിരുന്നു. ഈ ശുപാർശയും ഗവർണർ അംഗീകരിച്ചില്ല. അതിനു പകരം ഗവർണർ ഇക്കാര്യത്തിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതിനെ ചോദ്യം ചെയ്താണ് പേരറിവാളൻ സുപ്രീം കോടതിയിൽ എത്തിയത്. ഇത്തരമൊരു ഭരണഘടനാ വിഷയത്തിൽ അവസാന അധികാരം ഗവർണർക്കുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ ശുപാർശ നൽകിയ വിഷയമാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയിൽ എന്തുകൊണ്ട് ഗവർണർ തീരുമാനമെടുക്കാതെ രാഷ്ട്രപതിക്ക് വിട്ടു എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. സുപ്രീം കോടതി ഇക്കാര്യത്തിലുള്ള വിമർശനം നേരത്തെ ഉന്നയിച്ചെങ്കിലും കേന്ദ്ര സർക്കാരും അവരുടെ നിലപാട് തിരുത്താൻ തയ്യാറായിരുന്നില്ല. ഗവർണർ അന്നെടുത്ത തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വാദിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അസാധാരണമായ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതി പേരറിവാളിനെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭരണഘടനയുടെ 142 അനുച്ഛേദ പ്രകാരം സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതി ആ ഒരു ഉത്തരവാദിത്തം ഇപ്പോൾ നിറവേറ്റുകയാണ്. ഇതോടൊപ്പം തന്നെ ഒരു ഭരണഘടനാ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഗവർണറുടെ അധികാരം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ, സുപ്രീം കോടതി ഭരണഘടനയുടെ 142 അനുച്ഛേദം ഉപയോഗിക്കുന്നത് അസാധാരണമാണ്. അത്തരമൊരു അസാധാരണ നടപടിയിലൂടെയാണ് ഇപ്പോൾ പേരറിവാളിന്റെ മോചനം സാധ്യമായിരിക്കുന്നത്.